ഉച്ചയും നൽകുന്നു 25 കോടി രൂപ ഒന്നാം സമ്മാനം. കേരളത്തിന്റെ തിരുവോണം ബമ്പർ 2024 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വാങ്ങും. നമ്മുടെ നാട്ടിൽ ആദ്യമായി ഭാഗ്യക്കുറി ഇറക്കിയ ഭരണകൂടം തിരുവിതാംകൂർ രാജകുടുംബമാണ്. ഇന്നത്തെ ഭാഗ്യക്കുറിയുടെ സമ്മാന ഘടനയൊന്നും അന്നില്ലായിരുന്നു. 1874 ആയില്യം തിരുനാൾ നടപ്പാക്കിയ ഭാഗ്യക്കുറി പരീക്ഷണം, ശുചീന്ദ്രം ക്ഷേത്രത്തിലെ 7 നിലയുള്ള ഗോപുരം പുനർനിർമ്മിക്കാൻ വേണ്ടി നടത്തിയ ഭാഗ്യക്കുറി. എന്നാൽ നികുതിയേതര വരുമാനമാർഗം എന്ന രീതിയിൽ ലോട്ടറിക്ക് ജന്മം കൊടുക്കുന്നത് 1967 EMS സർക്കാരാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ സോഷ്യലിസ്റ്റായ PK കുഞ്ഞെന്ന ധനമന്ത്രിയാണ് ലോട്ടറി പരീക്ഷിച്ചത്. 1967 കേരളപ്പിറവി ദിനത്തിൽ ലോട്ടറി ഇറക്കി. 1968 January 20 നറുക്കെടുത്തു. 1 രൂപയായിരുന്നു ടിക്കറ്റ് വില. ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനം 500,000 രൂപ. ഇന്നത്തെ പോലെ നറുക്കെടുപ്പ് ദിവസം വരെയൊന്നും ടിക്കറ്റ് വിൽപ്പനയുണ്ടായിരുന്നില്ല. 2 മാസം ടിക്കറ്റ് വിൽപ്പനയ്ക്കായി മാറ്റിവെച്ചു. നറുക്കെടുപ്പിന് 16 ദിവസം മുൻപ് വിൽപ്പന നിർത്തി. എന്നിട്ടും ലോട്ടറി വിജയകരമായിരുന്നു. 14 ലക്ഷം രൂപ സർക്കാരിന് കിട്ടി. തുടർന്ന് 1968 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച ക്രിസ്തുമസ് ബമ്പർ. 1971 തിരുവോണം ബമ്പർ ആയപ്പോഴേക്കും സമ്മാനത്തുക ഉയർന്ന 5 ലക്ഷമായി. പണ്ടൊക്കെ ലോട്ടറി ഏജൻസികൾ കുറവായിരുന്നു. നാട്ടിൻപുറത്ത് ഭാഗ്യക്കുറിയുടെ സൈക്കിൾ എത്തുന്നത് തന്നെ അപൂർവ കാഴ്ച. എന്നാൽ വിശ്വാസ്യതയുള്ള കേരള ഭാഗ്യക്കുറി മലയാളി ഏറ്റെടുത്തതോടെ വിൽപ്പന കൂടി. പൊതുവിൽ നമ്മുടെ ലോട്ടറിയുടെ സുരക്ഷിതത്വവും സുതാര്യതയും ഈ പറഞ്ഞതാണ്. കൃത്യമായ പ്രിന്റിങ്ങും ആ കച്ചവടം നടത്തുന്നതും കൃത്യമായ ലോട്ടറി അടിക്കുന്നതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഏറ്റവും സുതാര്യമായ കാര്യങ്ങളെന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ലോട്ടറി തന്നെയാണ്. അത് എല്ലാം അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് തന്നെ നടക്കുന്നത്. ഇപ്പം ലോട്ടറി ഏജൻറ്റന്മാർക്ക് വിതരണം ചെയ്യുന്നതിന് പോലും നിയമമുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയി എനിക്കൊരു 10,000 ലോട്ടറി ഈ മാസം വിൽക്കാൻ തരണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. നിങ്ങൾ പോയാലും കിട്ടില്ല. അതിനൊക്കെ കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും സീനിയോറിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് ലോട്ടറി കൂടുതൽ കിട്ടാനുള്ള ആവശ്യമുണ്ട് പലർക്കും. എന്തിനാണ് ഇത്രയും ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ഡിമാൻഡുള്ളതാണ് ഈ കേരള ലോട്ടറി. അത് സ്ഥിരമായി എടുക്കുന്നവർക്കാണ്. ബോർഡർ സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവരും വന്ന് എടുക്കുകയായിരിക്കും. ഭാഗ്യം തേടിയെത്തിയവരുടെ എണ്ണവും വർദ്ധിച്ചു. 14 വർഷം മുൻപ് അന്യസംസ്ഥാന ലോട്ടറികൾ നിരോധിച്ചതോടെ ലോട്ടറിയുടെ വിശ്വാസ്യത ഏറി. ഇപ്പോൾ തിരുവോണം ബമ്പർ പോലെയുള്ള വലിയ സമ്മാനമുള്ള ലോട്ടറികൾക്കായി ഏവരും കാത്തിരിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടായും ബമ്പർ ടിക്കറ്റ് വാങ്ങുന്നവരുണ്ട്.